ഒരു ഗ്രാമത്തിൽ മോഹൻലാലും അദ്ദേഹത്തിന്റെ ഭാര്യ കമലേഷും താമസിച്ചിരുന്നു. അവർക്ക് രണ്ട് മക്കളുണ്ട്. മകളുടെ പേര് മുസ്കാൻ, മകന്റെ പേര് രൺവീർ. ഗ്രാമത്തിലെ ഒരു പ്രൈമറി സ്കൂളിലായിരുന്നു മോഹൻലാൽ മകളെ ചേർത്തത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മകനും സ്കൂളിൽ ചേർന്നു. ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നാട്ടിലെ വലിയൊരു സ്കൂളിൽ രൺവീരെ ചേർക്കാമെന്നാണ്. പക്ഷേ അതിന് ഒരുപാട് കാശ് ചിലവാകുമല്ലോ. നമുക്ക് ഒരേ ഒരു മകനല്ലേ ഉള്ളൂ, അവനു വേണ്ടി അതെങ്കിലും ചെയ്യേണ്ടതല്ലേ. നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ ഇവനെ ഉള്ളൂ നമ്മളെ നോക്കുവാൻ. നമ്മൾ ചിലവാക്കുന്ന കാശ് തീർച്ചയായും നമുക്ക് പ്രയോജനപ്പെടും. അതെ, ഈ പണം മുഴുവനും നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുമോ? നമുക്ക് പേരും പ്രശസ്തിയും കിട്ടേണ്ടതല്ലേ. ശരി, ഞാൻ ഇവനെ ഈ സിറ്റിയിലുള്ള വലിയൊരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തേക്കാം. ഇവനെ കൊണ്ടുപോകാൻ ദിവസവും ബസ് വരും. മുസ്കാൻ അവിടെ ഒരു സോഫയിൽ ഇരുന്ന് പഠിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും സംസാരിക്കുന്നതെല്ലാം അവൾ കേട്ടു. പപ്പ, എനിക്കും അനിയന്റെ കൂടെ സ്കൂളിലേക്ക് പോകണം. ഞാനും അനിയനും കൂടി സ്കൂളിലേക്ക് പോയിക്കോളാം. കമലേഷ്, നിന്റെ മോൾ ആവശ്യമില്ലാതെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അതെ അതെ, അവള് എന്റെ മാത്രം മകളല്ല, നിങ്ങളുടെയും മകളാണ്. അച്ഛാ, അമ്മേ, നിങ്ങൾ എന്തിനാ ഞാൻ കാരണം വഴക്കിടുന്നത്? ശരി, അച്ഛൻ എന്നെ പട്ടണത്തിലേക്ക് അയക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അത് സാരമില്ല, ഞാൻ ഗ്രാമത്തിലെ സ്കൂളിൽ തന്നെ പഠിച്ചോളാം. ആ, ഇനി മുതൽ ഒരു കാര്യം ഓർത്തോളൂ, എന്റെ മോന് തുല്യമാവണമെന്ന് കരുതി ഒരിക്കലും ശ്രമിക്കരുത്, പറഞ്ഞേക്കാം. കാരണം നിനക്കവന് തുല്യമാകാൻ ഒരിക്കലും സാധിക്കില്ല. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയി. രൺവീയും സ്കൂളിലേക്ക് പോകാൻ ആരംഭിച്ചു. അതുപോലെ സന്ധ്യയും സ്കൂളിലേക്ക് പോയി. ഒരു ദിവസം സമയത്തിന് മുൻപ് തന്നെ മുസ്കാൻ സ്കൂളിൽ പോകാൻ തയ്യാറായി. എന്നാൽ രൺവീർ തയ്യാറായിരുന്നില്ല. മുസ്കാൻ, നിനക്ക് വീട്ടിൽ രാവിലെ പണിയൊന്നും ഇല്ലേ? നീ എന്താ റെഡിയായി നിന്നുകൊണ്ടിരിക്കുന്നത്? ഇവക്കെന്താ ഇത്രക്ക് തിരക്ക്? കൂടെ പിറന്ന അനിയനെ റെഡിയാക്കാനുള്ള സമയം പോലും ഇവക്കില്ലെന്നോ? അടുക്കളയിൽ നിനക്ക് എന്നെ വന്ന് സഹായിച്ചുകൂടെ? മുസ്കാൻ അടുക്കളയിൽ ചെന്ന് അമ്മയെ സഹായിച്ചു. തന്റെ ലഞ്ച് ബോക്സിന് വേണ്ടി രൺവീർ സോഫയിൽ കാത്തുനിന്നു. അതിനുവേണ്ടി അവൻ തുള്ളിച്ചാടി. അപ്പോൾ അവൻ താഴെ വീണു. അയ്യോ, എന്റെ മോൻ എന്താ പറ്റിയത്? എന്റെ മോനെ, മോനെ, നീ താഴെ വീണോ? ഈ സന്ധ്യ വീട്ടിൽ വെറുതെ ഇരിക്കുക, ഇവളുടെ അനുജനെ നോക്കണമെന്ന് ഒരു ചിന്തയുമില്ല. നീ ജനിച്ചത് എന്തിനാണെന്ന് പോലും എനിക്കറിയില്ല. അച്ഛനെയും അമ്മയെയും അനുജനെയും ഒന്ന് ശ്രദ്ധിക്കണ്ടേ? നിന്നെയൊക്കെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് എനിക്കിട്ടാ തല്ലേണ്ടത്. ഇനി മുതല് നീ സ്കൂളിൽ പോകേണ്ട യാതൊരു കാര്യവുമില്ല. എപ്പോ നോക്കിയാലും സ്കൂളിൽ പോകാൻ റെഡിയായിക്കൊണ്ടിരിക്കും. അല്ലാതെ മറ്റുള്ള ജോലികൾ ഒന്നും ചെയ്യാൻ അവക്കൊരു താല്പര്യവുമില്ല. ഇന്നു മുതല് നീ സ്കൂളിൽ പോവണ്ട. സോറി അച്ഛാ, ഇനി മുതൽ ഞാൻ അനിയനെ നോക്കിക്കോളാം. സ്കൂളിൽ പോവരുതെന്ന് എന്നോട് പറയരുത്. എനിക്കിതിനെ കുറിച്ച് ഇനി യാതൊരു തീരുമാനവും എടുക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞ പറഞ്ഞതാ. അതോടുകൂടി മുസ്കാൻ സ്കൂളിൽ പോകുന്നത് നിന്നു. എന്നാൽ രൺവീർ പട്ടണത്തിലെ വലിയ സ്കൂളിൽ പഠിപ്പ് തുടർന്നു. ഏതാനും വർഷങ്ങൾക്ക് ശേഷം മുസ്കാൻ വിവാഹിതയായി. രൺവീയും 12th പാസായി. മോഹൻലാൽ ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ രൺവീർ അവിടേക്ക് ചെന്നു. അച്ഛാ, ഞാൻ വിദേശത്ത് പോവുകയാണ്. ഇനി എന്റെ ഹയർ സ്റ്റഡീസ് ഞാൻ അമേരിക്കയിലാണ് ചെയ്യാൻ പോകുന്നത്. മോനെ, നീ ഞങ്ങളെയെല്ലാം ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകാനാ ഉദ്ദേശിക്കുന്നേ? എന്റെ പൊന്നച്ഛാ, ഇങ്ങനത്തെ സങ്കടം പറച്ചിലൊന്നും എന്നോട് വേണ്ട. എനിക്ക് വിദേശത്ത് പോകണം. എനിക്കെന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ചല്ലേ പറ്റൂ. മോനെ, എന്റെ ജീവിതകാലം മുഴുവനും നിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ചിലവഴിച്ചത്. ഞാൻ നിനക്ക് മോശമായിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ നിന്നെ വിദേശത്തേക്ക് അയക്കാനുള്ള പണം എന്റെ കയ്യിൽ ഇല്ല മോനെ. ഞാൻ എത്രമാത്രം കാശ് സമ്പാദിച്ചുവോ അതെല്ലാം നിന്നെ ഒരു നല്ല സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ചിലവാക്കിയത്. ഇപ്പൊ നീ അമേരിക്കയിലേക്ക് പോകണമെന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യും മോനെ? അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ തുടക്കം മുതലേ അച്ഛന്റെ ചെലവുകളെല്ലാം കുറച്ച് എനിക്ക് വേണ്ടി എന്തെങ്കിലും സേവ് ചെയ്ത് വെക്കേണ്ടതായിരുന്നു. ഇത് അച്ഛന്റെ തെറ്റാ, എന്റെ തെറ്റല്ല. അച്ഛനെ വീട് വിറ്റിട്ടാണെങ്കിലും എന്നെ അമേരിക്കയിലേക്ക് വിട്ടേ പറ്റൂ. മകനോടുള്ള സ്നേഹം കൊണ്ട് മോഹൻലാൽ സമ്മതിച്ചു. വീട് വിറ്റ് കിട്ടിയ പണം മുഴുവനും അയാൾ രൺവീർക്ക് കൊടുത്തു. ഏതാനും വർഷം മോഹൻലാൽ വാടക വീട്ടിൽ താമസിച്ചു. മകൻ തിരിച്ചു വരുന്നത് കാത്തിരുന്നു. എന്നാൽ രൺവീർ തിരിച്ചു വന്നതേയില്ല. ഒടുവിൽ വളരെ കഷ്ടപ്പെട്ട് മോഹൻലാൽ മകന്റെ നമ്പർ കണ്ടുപിടിച്ചു. അവനെ വിളിച്ചു. കൗശിക് മോനെ, നിനക്ക് സുഖമാണല്ലോ അല്ലേ? അല്ല, നീ എപ്പോഴാ വരുന്നേ? ഓ ഡാഡ്, പ്ലീസ് എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഞാനിപ്പോ ഭയങ്കര ബിസിയാണ്. അത് മാത്രമല്ല, ഞാൻ ആ നശിച്ച നാട്ടിലേക്ക് ഇനി തിരിച്ചു വരുന്നില്ല. എനിക്കിവിടെ ജോലി കിട്ടി. മാത്രമല്ല, ഞാൻ കല്യാണവും കഴിച്ചു. ദയവ് ചെയ്ത് ഇനി എന്നെ വിളിക്കരുത്. മകനെ കാത്തിരുന്നിട്ട് പ്രയോജനമില്ലെന്ന് മനസ്സിലാക്കിയ മോഹൻലാലും ഭാര്യയും ഒരു വൃദ്ധസദനത്തിൽ ചേർന്നു. കാരണം അവരുടെ പക്കൽ പണമില്ലായിരുന്നു.
ഒരു ദിവസം മോഹൻലാലിന്റെ ഭാര്യ സുഖമില്ലാതെ മരണപ്പെട്ടു. ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞു. ഭാര്യയെക്കുറിച്ച് ഓർത്ത് മോഹൻലാൽ പൊട്ടിക്കരഞ്ഞു. കരഞ്ഞുകൊണ്ട് തന്നെ അയാൾ തന്റെ മകന് ഫോൺ ചെയ്തു. മോനെ മോനെ, എന്തിനാ കരയുന്നേ? തിരിച്ചു വരാനാണ് അച്ഛൻ പറയാൻ പോകുന്നത് എനിക്കറിയാം. പക്ഷെ ഞാൻ പറയുന്നൊന്ന് കേക്ക്, എനിക്ക് എന്റെ മക്കളുടെ ഭാവി വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ജോലി വളരെ അത്യാവശ്യമാണ്. ശരി മോനെ, അങ്ങനെ ആവട്ടെ. നീ നിന്റെ ജോലി കളഞ്ഞു വരണ്ട. പക്ഷെ എനിക്ക് നിന്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സോറി അച്ഛ, അമ്മ ഈ ലോകത്തിലിപ്പോ അതെ മോനെ, അച്ഛ പോകാനുള്ളവര് ഈ ലോകത്തിൽ നിന്ന് പോയച്ച. പക്ഷെ ഇപ്പൊ അച്ഛൻ തന്നെ പറയേ, എന്റെ കുട്ടികളുടെ ഭാവി ഞാൻ എങ്ങനെയാണ് അച്ഛ നശിപ്പിക്കുക? അതെ മോനെ, നീ സത്യം തന്നെയാ പറയുന്നേ. അച്ഛാ, അച്ഛൻ വിഷമിക്കണ്ട, ഞാൻ അച്ഛനെ കുറിച്ച് കാശ് അയച്ചു തരാം. സാരമില്ല മോനെ, ഞങ്ങള് അനാഥാശ്രമത്തിലായിരുന്നു, അവിടെ കാശിന് യാതൊരു ആവശ്യവുമില്ല. ഫോൺ കട്ടായി. മോഹൻലാൽ തന്റെ ഭാര്യയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു. പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ച് അയാൾ കരഞ്ഞു. മുസ്കാൻ തന്റെ മകന്റെ പിറന്നാളിന് വൃദ്ധസദനത്തിൽ എത്തുന്നു. അവിടെ അച്ഛന്റെ സ്ഥിതി കണ്ട് അവൾ കരഞ്ഞു. അവൾ വൃദ്ധസദനത്തിലെ ഓഫീസറെ കണ്ട് അച്ഛനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ അനുവാദം ചോദിച്ചു. സന്ധ്യ, ഞാൻ നിന്നെ കെട്ടിച്ച വീട്ടില് എങ്ങനെ മോളെ കഴിയാ? ഞാൻ നിന്റെ കൂടെ വരുന്നില്ല മോളെ. അച്ഛാ, മകനും മകൾക്കും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ജീവിതകാലം മുഴുവനും അച്ഛൻ ചെയ്ത തെറ്റ് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അതെ മോളെ, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ആൺകുട്ടി പെൺകുട്ടി എന്നുള്ള വ്യത്യാസം ഒരിക്കലും കാണിക്കാൻ പാടില്ല. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, മകന്റെ കല്യാണം കഴിയുന്നത് വരെയേ മകൻ മകനായിട്ടുണ്ടാവൂ. പക്ഷെ മകൾ അവളുടെ ജീവനുള്ളിടത്തോളം കാലം എന്നും മകളായി തന്നെ കൂടെയുണ്ടാവും. കിഷോരിലാൽ വലിയൊരു പണക്കാരനായിരുന്നു. അയാൾക്ക് സ്വത്ത്, വീട്, ഒരുപാട് വ്യാപാരങ്ങളും ഉണ്ട്. ഇതെല്ലാം കിഷോരിലാൽ അധ്വാനിച്ചാണ് ഉണ്ടാക്കിയത്. കിഷോരിലാലിന്റെ അനിയനായിരുന്നു ബൽദേവ്. കിഷോരിലാലിന്റെ സ്വത്തും മുഴുവനും അയാളുടെ ആകണമെന്ന് ബൽദേവ് പലപ്പോഴും ആഗ്രഹിച്ചു. അതുകൊണ്ട് അയാള് കിഷോരിലാലിന്റെ അടുത്ത് നല്ല ഭംഗിയായിട്ട് പെരുമാറും. കിഷോരിലാൽ അയാളുടെ ധാന്യത്തിന്റെ വ്യാപാരം ബൽദേവിനായിരുന്നു കൊടുത്തിരുന്നത്. എന്നിട്ട് ഇന്ന് അതിന്റെ കണക്ക് നോക്കാൻ അവിടെ പോയി. അല്ല ചേട്ടാ, നിങ്ങൾ എത്തിയോ? ഏ മോനു, ചേട്ടന് കുറച്ച് വെള്ളം എടുത്തോണ്ട് വാ. എനിക്കിപ്പോ വെള്ളമൊന്നും അല്ല വേണ്ടത്, നീ എന്നെ കണക്ക് കാണിക്കൂ. ബൽദേവ് കിഷോറിലാലിന് കണക്ക് പുസ്തകം കാണിച്ചു. കിഷോറിലാൽ ആ കണക്ക് മുഴുവനും പരിശോധിച്ചു. ചേട്ടാ, ഇത്രയും വർഷമായിട്ട് നിങ്ങളുടെ ബിസിനസ് ഞാനല്ലേ നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നേ? അല്ല, ഇനി ഞാൻ എന്തെങ്കിലും കുഴപ്പം കാണിച്ചോ ഇവിടെ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ചേട്ടന് എന്നിൽ വിശ്വാസം ഉണ്ടാവണമല്ലോ, ശരിയല്ലേ? അതുമാത്രമല്ല, ഞാൻ നിങ്ങളുടെ കൂടപ്പിറപ്പ് കൂടിയല്ലേ. ഞാൻ എന്തിനാ എന്റെ ചേട്ടനെ പറ്റിക്കുന്നേ? അതും കൂടി പറയേ. നിന്നെ സംശയിച്ച് ഞാനിവിടെ കണക്ക് നോക്കാൻ വേണ്ടി ഇതുവരെ വന്നിട്ടേയില്ലല്ലോ. ഞാനിവിടെ കണക്ക് നോക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നീ കാരണം ഒരു തെറ്റ് സംഭവിക്കാതിരിക്കാനാ ഞാൻ നിന്റെ നല്ലതിനു വേണ്ടിയാണ് ഈ ചെയ്യുന്നത്. ശരി ചേട്ടാ, ഇവിടെ യാതൊരു കുഴപ്പമില്ല, എല്ലാം ഓക്കെയാണ്. ശരി, ഞാൻ പോട്ടെ. എല്ലാം ചേട്ടന്റെ ഇഷ്ടം പോലെ. കിഷോറിലാൽ അവിടുന്ന് പോയപ്പോഴാണ് ബൽദേവിന്റെ നെഞ്ചെടുപ്പ് ഒന്ന് കുറഞ്ഞത്. ഇതുവരെ ഞാൻ എത്രയോ കള്ളക്കണക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റിയില്ലല്ലോ. ഇനിയും നിങ്ങൾക്കത് ഒരിക്കലും കണ്ടുപിടിക്കാനാവില്ല. ഒരു ദിവസം നിങ്ങളുടെ എല്ലാ പ്രോപ്പർട്ടിയും ഈ എനിക്ക് സ്വന്തമാകും. ഇവിടെ ബൽദേവിന് കിഷോറിലാലിന്റെ സ്വത്ത് മാത്രമായിരുന്നു ലക്ഷ്യം. പക്ഷെ കിഷോറിലാൽ അയാളുടെ സ്വത്ത് മുഴുവനും ഒറ്റ മകളായ നന്ദിനിയുടെ പേരിലാണ് എഴുതിയത്. ഇന്നു മുതൽ ഇതിന്റെ എല്ലാം അവകാശി നീയാണ്. പക്ഷെ അച്ഛ, ഇപ്പൊ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഒന്ന്, എനിക്കിപ്പോ വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ. നിങ്ങൾ ഇങ്ങനൊന്നും ചിന്തിക്കരുതേ അച്ഛ, അങ്ങനൊന്നും സംഭവിക്കില്ല. അതിനുള്ളിൽ നിന്റെ കല്യാണം എനിക്ക് നടത്തണം മോളെ. നിന്റെ കുട്ടികളോടൊപ്പം എനിക്ക് കളിക്കണം മോളെ. എന്താ അച്ഛ, ഏത് നേരം നോക്കിയാലും കല്യാണം കല്യാണം, ഇത് മാത്രമേ ഉള്ളൂ അച്ഛന് ചിന്ത. സത്യമാ മോളെ, എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരു പയ്യനെ കെട്ടണമെന്നാണ് എന്റെ ആഗ്രഹം. അതുമാത്രമല്ല, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ അമ്മയും മരണപ്പെട്ടുവല്ലോ. കുറച്ചു ദിവസത്തിനുള്ളിൽ ഈ ഞാനും മരിക്കും. അങ്ങനൊന്നും സംഭവിക്കില്ല, നിങ്ങൾ എവിടെയും പോകാൻ പോകുന്നില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ വളരെയധികം ശ്രദ്ധിക്കണം മോളെ. ബൽദേവ് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് മോളെ. കൂടി വന്ന അയാൾ എന്നെ കിഡ്നാപ്പ് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. സെയിം ഓൾഡ് സ്കൂൾ ഐഡിയ. ഇതിനു വേണ്ടി എന്റെ മനസ്സിൽ ഒരു ഐഡിയ ഉണ്ട് അച്ഛ. അങ്ങനെയാണോ, എന്താ അത്? നന്ദിനി കിഷോറിലാലിന് അവളുടെ ഐഡിയ പറഞ്ഞു കൊടുത്തു. അച്ഛനും മോളും രണ്ടുപേരും സന്തോഷിച്ചു.
ഈ വിവരം ബൽദേവ് അറിഞ്ഞപ്പം അയാൾക്ക് ശരിക്കും ദേഷ്യം വന്നു. നിങ്ങൾ സ്വത്തെല്ലാം നിങ്ങളുടെ മോളുടെ പേരിൽ എഴുതി കൊടുത്തു അല്ലേ? അപ്പോൾ നിങ്ങൾ എന്റെ പേരിൽ ഒന്നും എഴുതി വെച്ചില്ല. നിങ്ങൾ എന്നോട് വലിയൊരു തെറ്റാ ചെയ്തിരിക്കുന്നേ, വലിയൊരു തെറ്റ്. സ്വത്തെല്ലാം തട്ടിയെടുക്കാനുള്ള പദ്ധതി അയാൾ ചിന്തിച്ചു. എന്തുകൊണ്ട് എനിക്ക് നന്ദിനിയെ കിഡ്നാപ്പ് ചെയ്തുകൂടാ? അതിനുശേഷം അവരെ പേടിപ്പിച്ച് ഒരുപാട് കാശ് എനിക്ക് അടിച്ചു മാറ്റാം. കിഷോറിലാല് നന്ദിനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇതും ആലോചിച്ചുകൊണ്ട് നന്ദിനിയെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി ബൽദേവ് രണ്ട് ഗുണ്ടകൾക്ക് പണം കൊടുത്തു. ഇവളാണ് നന്ദിനി, ഇവളെയാണ് നിങ്ങൾ കിഡ്നാപ്പ് ചെയ്യേണ്ടത്. ഈ ഫോട്ടോയുടെ പുറകില് അവളുടെ അഡ്രസ്സും എഴുതിയിട്ടുണ്ട്. ശരി സാറേ, നിങ്ങളുടെ ജോലി എത്രയും പെട്ടെന്ന് തീർക്കാം. ഇന്ന് അഡ്വാൻസ് പിടിച്ചോ, ബാക്കി പണി കഴിഞ്ഞതിന് ശേഷം. ബൽദേവ് മനസ്സും കൊണ്ട് സന്തോഷിച്ചു. അധികം താമസിക്കാതെ അയാൾക്ക് ഒരുപാട് പണം കിട്ടുമെന്ന് വിചാരിച്ചു. ഇരുട്ടായപ്പോ രണ്ടു ഗുണ്ടകളും കിഷോറിലാലിന്റെ വീട്ടില് കിഡ്നാപ്പ് ചെയ്യാൻ വന്നു. ബൽദേവ് അവർക്ക് വേണ്ടി പുറത്ത് കാത്തുനിന്നു. ഞാൻ ഈ ഭാഗത്തേക്ക് പോകാം, നീ ആ ഭാഗത്തേക്ക് ചെല്ല്. പെണ്ണിനെ നിന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണം. രണ്ടു ഗുണ്ടകളും വേറെ വേറെ ഭാഗത്താണ് പോയത്. ആദ്യത്തെ ഗുണ്ട നന്ദിനി ഒരു മുറിക്കകത്ത് ഇരിക്കുന്നത് കണ്ടു. ഇവിടെയുണ്ട്, അവൾ ഇവിടെയുണ്ട്. ഈ വിവരം മറ്റേ ഗുണ്ടയോട് പറയാൻ അവൻ പോയി. അയാള് നോക്കിയപ്പം നന്ദിനി അവിടെയും ഉണ്ടായിരുന്നു. ഇവളെങ്ങനെ ഇവിടെ വന്നത്? ഇവൾ അവിടെയല്ലായിരുന്നോ? നീ എന്തൊക്കെയാടാ ഈ പറയുന്നേ? ഈ പെണ്ണിന് എങ്ങനെയാ രണ്ട് സ്ഥലത്ത് ഒരേ സമയത്ത് ഉണ്ടാവാൻ പറ്റുന്നേ? നീ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ ഗുണ്ട വന്ന് നോക്കിയപ്പോഴും ആ മുറിക്കകത്ത് നന്ദിനി ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, നന്ദിനി ആ വീട്ടിലെ ഓരോ മുറിയിലും ഉറങ്ങുന്നുണ്ടായിരുന്നു. എന്തോ പ്രശ്നമുണ്ട്? ഇത് പെണ്ണൊന്നുമല്ല, ഏതോ പ്രേതമാണ്. അതെ അതെ, നമുക്ക് ഇവിടെ നിന്ന് എത്രയും വേഗം രക്ഷപ്പെടാം. രണ്ടു ഗുണ്ടകളും വെറും കൈയുടെ വീട്ടിൽ നിന്ന് പുറത്തു വന്നു. എന്തു പറ്റി? അവളെ കിട്ടിയില്ലേ? എന്റെ സാറേ, അവള് പെണ്ണൊന്നുമല്ല, അവളൊരു പ്രേതവാ. എന്ത്? സാറത് കണ്ണുകൊണ്ട് തന്നെ കാണേണ്ട കാഴ്ചയാണ്. അവളുടെ വീട്ടിലെ എല്ലാവരും നല്ല ഉറക്കത്തിലാണ്, പക്ഷെ അവൾക്ക് മാത്രം എങ്ങനെയാ ഒരേ സമയം നാല് മുറിയിൽ കിടന്നുറങ്ങാൻ പറ്റുന്നത്? നിങ്ങൾ രണ്ടുപേരും കുടിച്ച് ബോധമില്ലാതായിരിക്കും പോയിരിക്കുക. സാറിനെ ഞങ്ങളെ വിശ്വാസമില്ല, സാറ് തന്നെ നേരി വന്നൊന്ന് കാണാൻ. ബൽദേവ് രണ്ട് ഗുണ്ടകളോടൊപ്പം വീട്ടിനകത്തേക്ക് പോയി. ഗുണ്ടകള് ഒന്നൊന്നായിട്ട് ബൽദേവിന് നാല് നന്ദിനിയാണ് കാണിച്ചു കൊടുത്തത്. രണ്ടാമത്തെ നോക്ക്, മൂന്നാമത്തെ നോക്ക്, ഇതാ നാലാമത്തേത് നോക്ക്. എനിക്ക് തോന്നുന്നത് ഇത് പെണ്ണൊന്നുമല്ല, പ്രേതമാണെന്ന. എന്റെ ദൈവമേ, എന്തോ ഒരു പ്രശ്നം തീർച്ചയായും ഉണ്ട്. നാല് മുറിയില് നാല് നന്ദിനിയാ ഉള്ളത്. ഇതിലെ ശരിക്കുള്ള നന്ദിനിയെ എങ്ങനെയാ കണ്ടുപിടിക്കുക? ആ സമയത്ത് വീടിന്റെ ലൈറ്റ് എല്ലാം ഓണാകുന്നു. എന്നിട്ട് പുറകിൽ നിന്ന് കിഷോറി ലാൽ അയാളുടെ ഗാർഡ്സിനോടൊപ്പം അവിടെ എത്തുന്നു. ബൽദേവ്, എനിക്ക് നിന്നില് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിനക്ക് ഇങ്ങനെ ഒരു വല വിരിച്ചത്. കിഷോറി ലാലിന്റെ ഗാർഡ്സ് ആ രണ്ടു ഗുണ്ടകളെയും ബൽദേവിനെയും അവിടെ വെച്ച് പിടിച്ചു. നീ എന്താ ആലോചിക്കുന്നേ? ശരിക്കുമുള്ള നന്ദിനി ആരാണെന്നാണോ ആലോചിക്കുന്നേ? അതെ. അപ്പോഴാണ് കിഷോറി ലാൽ ഒരു ബട്ടൺ നിർത്തിയത്. പെട്ടെന്ന് മൂന്ന് മുറിയിലും കിടന്നിരുന്ന നന്ദിനിയെ കാണാതായി. പ്രേതം പോയോ? പ്രേതം ഇവിടെ നിന്നും പോയോ? അത് പ്രേതവും ഭൂതവും അല്ല, അതെന്റെ മോള് നന്ദിനി തന്നെയാ. അവൾ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. പിന്നെ നിങ്ങൾ കണ്ടത് അതവളുടെ 3D പ്രൊജക്ഷൻ ആണ്. അവളൊരു ഒറ്റ മുറിയിൽ മാത്രമേ ഉറങ്ങിയിട്ടുള്ളൂ, പക്ഷേ നിങ്ങൾ അവളെ നാല് മുറിയിൽ കണ്ടു. ഇപ്പൊ മനസ്സിലായോ? ബൽദേവ്, എനിക്കെല്ലാം അറിയായിരുന്നു നീ ഒരു ദുരാഗ്രഹിയാണെന്ന്. കാശിനു വേണ്ടി നീ എന്ത് വൃത്തികേടും കാണിക്കുമെന്ന് എനിക്കറിയാം, പക്ഷേ നീ ഇത്രയ്ക്കും തരം താഴുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ബൽദേവ്, ഇനി നിന്റെ സ്ഥാനം ജയിലിലാണുള്ളത്. കിഷോറി ലാൽ ബൽദേവിനെയും അയാളുടെ രണ്ട് ഗുണ്ടകളെയും പോലീസിന്റെ കയ്യിലേൽപ്പിച്ചു. ഇന്ന് നന്ദിനിയുടെ ബുദ്ധി കാരണമാണ് എല്ലാം ശരിയായി.